ഇന്നത്തെ നമ്മളുടെ റെസിപ്പി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയിലക്കറിയാണ്. ഈ ഒരു കറി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മീൻ കറി എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ വേഗം നമുക്കത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഓരോ ആൾക്കാർ ഓരോ സ്റ്റൈലിലായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എവിടെയൊക്കെ പോകാനൊക്കെ ആ ഒരു ടൈം ചെയ്ത് നോക്കാൻ പറ്റും. നല്ലൊരു കറിയാണിത്. ഇതുപോലുള്ളൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ ഒരു ഫുൾ തക്കാളി, പിന്നെ 2 പീസ് മുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇത് എന്താ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ റെഡിയാക്കിയെടുക്കാം. തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ 2 പിടി തേങ്ങ, പിന്നെ ഒരു ഉള്ളിയുടെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, കറിജീരകം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില 1/2 ടേബിൾ സ്പൂൺ, മുളക്, മല്ലി, മഞ്ഞൾ ചേർത്ത് പൊടിച്ചിട്ടുള്ള മുളകാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, നല്ല പേസ്റ്റാക്കി എടുക്കാം. തേങ്ങ ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ. അപ്പോൾ അത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ അവിടെ വെക്കരുത്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, അടുക്കി പൊടിക്കുന്നുണ്ടോ എന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെയാണുള്ളത്. നമ്മളിനി സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഉള്ളി, തക്കാളി, മുളക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ കിട്ടണം, നല്ല വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അരച്ച് വെച്ച തേങ്ങ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കൈ വെച്ച് ഞരടിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ല തിക്കായിട്ടാണല്ലോ ഉള്ളത്, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം ലൂസാക്കി എടുക്കണ്ട. 1 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ചേർക്കാം നമ്മൾ എത്രയാണോ നമുക്കിതിൻ്റെ കട്ടി വേണ്ടത്, അതിനനുസരിച്ച് 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഇത് എത്രയാണ് ഇനി വെള്ളം വേണ്ടതെന്ന്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉള്ളിയും തക്കാളി വഴറ്റുന്ന ടൈം, ഈ ഒരു ടൈം വരെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾക്ക് ലാസ്റ്റ് ടൈം എല്ലാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കറക്റ്റ് എത്രയാണോ വേണ്ടത് അതിന് ചേർത്ത് കൊടുക്കാം. ഇതായി ഒരു ടൈം ഇതിലേക്ക് ഞാൻ ഉപ്പ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു തിളച്ച് വരുന്ന ടൈമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കണ്ട, ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഇതാ ഇതുപോലെ തിളച്ച് വരുന്ന ടൈം, ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച 1/2 കിലോ അയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം, മത്തി വെച്ചിട്ടോ അങ്ങനെ ഏത് മീൻ വെച്ചിട്ടോ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം മീൻ ചേർത്ത് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് പുളി ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. അങ്ങനെ ഒന്നുമില്ല, പുളി ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ. അപ്പം ഇത് ഇനി നമ്മൾക്ക് 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റ് മതിയാവും. അപ്പം മീന് വേവ് കുറവാണല്ലോ, അധിക ടൈമൊന്നും അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ണൂക്കാരുടെ 10 പിന്നെ നെയ്ച്ചോറിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.